ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ശ്രീരാഗ് മങ്ങാട്. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചെന്നുള്ളതൊന്നും കൂടെ ഓർത്തിട്ടുണ്ടാവും. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പീരിയോഡിക് ടേബിളും സബ് ഇലക്ട്രോൺ വിന്യാസവും, അതിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസങ്ങൾ പഠിച്ചു. ഇലക്ട്രോൺ വിന്യാസത്തിൽ നമ്മൾ 3D10 വരെയൊക്കെ എഴുതാൻ നിങ്ങൾ ഇപ്പോൾ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം. അതേപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് പഠിച്ചു, ഗ്രൂപ്പും പിരീഡും ബ്ലോക്കും കണ്ടുപിടിക്കുന്നത് പഠിച്ചു അല്ലേ. SPDF എന്നീ പറഞ്ഞ മൂലകങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് ബ്ലോക്ക് പിരീഡ് കണ്ടുപിടിക്കുന്നത്. ഒരു മൂലകവും അതിൻ്റെ ആറ്റോമിക നമ്പറും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സബ് ഇലക്ട്രോൺ വിന്യാസം എഴുതും. സബ് ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കും, ബ്ലോക്ക് കണ്ടുപിടിക്കും, പിരീഡ് കണ്ടുപിടിക്കും. ഇതിൽ ഒരു വ്യത്യാസം വരുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിൽ S P D വ്യത്യസ്ത ഒരു മെത്തേഡാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അറിയാലോ, പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഓർത്ത് നോക്കാം. എസ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കാണാൻ എന്തായിരുന്നു, എസിൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ. പി ആണെങ്കിൽ എന്തായിരുന്നു, അവസാനത്തെ പിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടുക. ഡി ആണെങ്കിൽ എന്തായിരുന്നു, അവസാനത്തെ രണ്ട് സബ്ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക. ഇങ്ങനെയായിരുന്നു നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് അല്ലേ. പിരീഡും ബ്ലോക്കും കാണാൻ എല്ലാത്തിലും ഒരേ മെത്തേഡാണ്, അപ്പോൾ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോയത്, ഓരോ ബ്ലോക്ക് മൂലകങ്ങളുടെയും സവിശേഷതകളിലേക്ക് പോയത്. അതിനുവേണ്ടി നമ്മൾ പീരിയോഡിക് ടേബിളിൽ ബ്ലോക്കുകളെ കുറിച്ച് പഠിച്ചു. പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളുണ്ട്, SPDF എന്ന 4 ബ്ലോക്കുകളുണ്ട്. അതിൽ എസ് എന്ന് പറഞ്ഞാൽ 1-2 ഗ്രൂപ്പുകളാണ്, പി എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്, ഡി എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെയുള്ളതാണ്, എഫ് എന്ന് പറഞ്ഞാൽ അടിയിൽ കാണപ്പെടുന്ന ലാന്തനോണുകളും ആക്റ്റിനോണുകളും ഉൾപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്തു, എസ് ബ്ലോക്കിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ. എസ് ബ്ലോക്കിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് എന്തിലായിരുന്നു, എസ് ബ്ലോക്കിൻ്റെ സവിശേഷതകളിലായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ബ്ലോക്കും അതേപോലെ തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയാണ്. പിയുടെയും അതേപോലെ തന്നെ ഡിയുടെയും സവിശേഷത. അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ പി ബ്ലോക്കിലേക്ക് കയറാം. പി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലേ, എല്ലാവർക്കും അറിയാം. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 18 വരെയുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 18 വരെ. നമ്മൾ പീരിയോഡിക് ടേബിൾ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിളിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. പി ഫോർ പ്രിൻസിപ്പൽ അല്ലേ, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ പി ബ്ലോക്ക് മൂലകങ്ങളുടെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്നത് ദാ പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. SPD എന്ന് പറഞ്ഞ 3 ബ്ലോക്ക് മൂലകങ്ങളുടെയും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പി നോക്കാം. എസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞതാണ്, നമുക്ക് പി നോക്കാം. എസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എസ് ബ്ലോക്ക് മൂലകങ്ങൾ മിക്കവയും എന്താണ്, ലോഹങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇതൊക്കെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഇവരൊക്കെ എന്താണ്, ലോഹങ്ങളാണ്. എന്നാൽ നമ്മൾ നേരെ പി ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഹങ്ങളുണ്ട്. അതെ, ലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. അതേപോലെ ഉപലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ. എന്തായിരുന്നു ഉപലോഹങ്ങൾ, നമ്മൾ 9th ക്ലാസ് പഠിച്ചത് ഓർമ്മയുണ്ട്. ഉപലോഹങ്ങൾ എന്താണ്, ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന മിശ്രിതങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും എവിടെ കാണപ്പെടുന്നുണ്ട്, ഈ പി ബ്ലോക്കിൽ കാണപ്പെടുന്നുണ്ട്. കൂടാതെ ഒരു കൂട്ടരും കൂടെ ഉണ്ട്, ആരാണ്, ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെയും കൂടെ കാണപ്പെടുന്നുണ്ട്, ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പി ബ്ലോക്ക് മൂലകങ്ങൾ. ആദ്യത്തെ പോയിന്റ് നമുക്ക് പറയാം, ഗ്രൂപ്പ് നമ്പർ അങ്ങോട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക അല്ലേ. ഗ്രൂപ്പ് നമ്പർ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഗ്രൂപ്പ് നമ്പർ ഏതാണ്, 13 തുടങ്ങുന്നത്. 13 മുതൽ ഏത് വരെ, 18 വരെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പി ബ്ലോക്ക് മൂലകങ്ങളിൽ നമ്മൾ 9th ക്ലാസ് പഠിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ 13 മുതൽ 18 വരെയുള്ള ആളുടെയും പേര് എഴുതാനും ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താ ഓർത്താൽ മതി, ബിസി നോ എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ആദ്യത്തെ 13th ഗ്രൂപ്പിൻ്റെ പേരെന്താണ്, ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി. 15 നൈട്രജൻ ഫാമിലി. 16 ഓക്സിജൻ ഫാമിലി. 17 ഹാലജൻസ്. 18 ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലേ, അത്തരത്തിൽ നമ്മൾ ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പി ബ്ലോക്കിൻ്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്, നമുക്ക് പറയാം 13 മുതൽ 18 വരെ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്നവയാണ്. ഓക്കെ ഫൈൻ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക് ഏതാണ്, അടുത്തൊരു പോയിന്റ്. അടുത്ത പോയിന്റ് ഏതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലോഹം ഉണ്ട്, അലോഹമുണ്ട്, ഉപലോഹമുണ്ട്, അതേപോലെ തന്നെ ഉത്കൃഷ്ടവാതകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ലോഹങ്ങളുണ്ട്, അതേപോലെ തന്നെ അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, അതേപോലെ ഏതുണ്ട്, ഉത്കൃഷ്ടവാതകങ്ങളുണ്ട്. ഓക്കെ, ഉപലോഹങ്ങൾ
ഉത്കൃഷ്ടവാദങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ്, രണ്ട് പോയിന്റ് നമ്മൾ പി ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ എസ് ബ്ലോക്കിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ സവിശേഷതകൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് പി ബ്ലോക്കിൻ്റെ പഠിക്കാൻ. രണ്ട് പോയിന്റ് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. മാറ്റി എന്ന് പറയാൻ പറ്റില്ല, എസ്സിൽ ലോഹങ്ങളായിരുന്നു, ഇവിടെയാണെങ്കിൽ ലോഹം അലോഹം അതേപോലെ തന്നെ ഉപ്പലോഹങ്ങളും കാണപ്പെടുന്നുണ്ട്. അതേപോലെ 13 മുതൽ 18 വരെ ഗ്രൂപ്പിലാണ് ഉൾക്കൊള്ളുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എസ് ബ്ലോക്ക് പഠിച്ചിട്ടുണ്ട്, അയോണീകരണ ഊർജ്ജം. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം വളരെ കുറവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം വളരെ കുറവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അയോണീകരണ ഊർജ്ജം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം വളരെ എന്താണ് കൂടുതലാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം എന്താണ് കൂടുതലാണ്. അപ്പം നമുക്ക് പറയാം ഉയർന്ന അയോണീകരണ ഊർജ്ജം. അയോണീകരണ ഊർജം കൂടുതൽ അല്ലേ. അയോണീകരണ ഊർജ്ജം എന്താണ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് എന്തായിരിക്കും, അല്ലെങ്കിൽ സോറി അടുത്ത പോയിന്റ് എന്തായിരിക്കും? അയോണീകരണ ഊർജ്ജം കൂടിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരുന്നു? നമ്മൾ അവിടെ എസ് ബ്ലോക്കിന് പഠിച്ചിട്ടുണ്ട് അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അവർക്ക് എന്താണ് കുറവാണെന്നാണ് പഠിച്ചത്. എന്നാൽ പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉയർന്ന എന്തും കാണുന്നുണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഉയർന്ന എന്ത് കാണുന്നുണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്, ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മൂലകം ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അയാൾ എവിടെയായിരിക്കും ഉണ്ടാവുക, എസ്സിലായിരിക്കുമോ അല്ലെങ്കിൽ പിയിലായിരിക്കുമോ? സംശയിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയാശീലത, സോറി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞത് എസ് ബ്ലോക്കിലാണ്, ഏറ്റവും കൂടിയത് എവിടെയാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ബ്ലോക്കിലാണ്. അപ്പോൾ ഉയർന്ന ആൾ പി ബ്ലോക്കിലുണ്ടാവുക. അപ്പോൾ പി ബ്ലോക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ എസ് ആണ്, ഇവിടെ പി ആണെങ്കിൽ എസ് നിന്ന് പിയിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾ എവിടെയാണ്, ആ തലക്കിലാണ് ഉണ്ടാവുക അല്ലേ, ആ എൻഡിലാണ് ഉണ്ടാവുക. അപ്പോൾ അയാൾ ആരാണ്, ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ കേട്ടണ്ട, ഫ്ലൂറിൻ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് അല്ലേ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ആർക്ക് പഠിക്കേണ്ടത്, പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഓർത്ത് നോക്കാം. ആദ്യത്തെ പോയിന്റ് 13 മുതൽ 18 വരെ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്നത് അല്ലേ. രണ്ടാമത്തെ പോയിന്റ് ലോഹം, അതേപോലെ തന്നെ അലോഹം, ഉപലോഹങ്ങൾ എന്നിവ കാണപ്പെടുന്നുണ്ട്. അടുത്തത് ഉയർന്ന അയോണീകരണ ഊർജം, പിന്നെ ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ എന്തിന് പഠിച്ചിരിക്കണം, പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളിൽ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൽ രണ്ട് ബ്ലോക്ക് മൂലകങ്ങളൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഒന്ന് എസ്, രണ്ടാമത്തത് പി. എസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പി പഠിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. എസ് നമ്മൾ ഒന്നും രണ്ടും ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, എന്നാൽ പിയിൽ നമ്മൾ പറയുന്നു 13 മുതൽ 18 വരെ ഗ്രൂപ്പ് എന്ന് പറയുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്കിൽ ലോഹങ്ങളാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പി ബ്ലോക്കിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്, ലോഹമുണ്ട്, അലോഹമുണ്ട്, ഉപലോഹമുണ്ട്, അതേപോലെ തന്നെ ഉത്കൃഷ്ട വാതകങ്ങളും കാണപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു എന്ത്, കുറഞ്ഞ അയോണീകരണ ഊർജ്ജമായിരുന്നു എസ് ബ്ലോക്കിൽ. എന്നാൽ നമ്മളിവിടെ പി ബ്ലോക്കിലേക്ക് വരുന്നവരും എന്തായി, കൂടിയ അയോണീകരണ ഊർജ്ജം. അവിടെ എസ് ബ്ലോക്കിൽ കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്, എന്നാൽ ഇവിടെ നമ്മൾ വരുമ്പോൾ എന്തായി, ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്, പി ബ്ലോക്കിനെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ എസ്സും കവർ ചെയ്തു, പിയും കവർ ചെയ്തു. ഇനി നമ്മൾ നേരിട്ട് ഇതിലേക്ക് പോവാണ്, ഡി ബ്ലോക്ക് മൂലകങ്ങളിലേക്ക് പോവാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഇനി എന്നാൽ അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു പോയിന്റാണെന്ത്, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് സമയം വൈകിക്കേണ്ട, നേരിട്ട് ഡി ബ്ലോക്കിലേക്ക് പോകാം. ഓക്കെ, പി കഴിഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡി ബ്ലോക്ക്. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രൂപ്പ് നമ്പർ. ആദ്യമായിട്ട് നമ്മൾ എല്ലാത്തിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ത്, ഗ്രൂപ്പ് നമ്പറാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ എടുത്ത് ഗ്രൂപ്പ് നമ്പർ പറയാം. അപ്പോൾ ഒന്നും രണ്ടും എസ് ആയി, 13 മുതൽ 18 വരെ പിയുമായി. ഇനി നമ്മൾ പറയുന്നത് ഏതാണ്, 3 മുതൽ 12 വരെ. അപ്പം നമുക്ക് പറയാം 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ സെൻറ്റർ ഭാഗത്തെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, നടുഭാഗത്തായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് ആര്, ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ നമുക്ക് ഗ്രൂപ്പായിട്ട് പറയുകയാണെങ്കിൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലാണ് കാണപ്പെടുന്നത്. ഇവർ എത്രാമത്തെ പീരീഡിലാണ് കാണപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പീരിയോഡിക് ടേബിളിൽ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കി, പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടത്തോട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ എത്രാമത്തെ പീരീഡിലാണ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ തുടങ്ങുന്നത്? ഒന്നാമത്തെ പീരീഡിലുണ്ടോ? നിങ്ങൾ നോക്കി, ഒന്നാമത്തെ പീരീഡിൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജനെ നേരെ നോക്കി നോക്കിയേ, വേറെ ആരും
ആ സെൻട്രൽ ഭാഗത്ത് കാണില്ല അല്ലേ. അടുത്താണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹൈഡ്രജൻ കഴിഞ്ഞാൽ ലിഥിയം, ലിഥിയത്തിന് നേരെയും കാണില്ല. അത് കഴിഞ്ഞാൽ സോഡിയം, സോഡിയത്തിന് നേരെയും കാണില്ല. അത് കഴിഞ്ഞാൽ പൊട്ടാസ്യമാണ് അല്ലേ. പൊട്ടാസ്യം കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, പൊട്ടാസ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാൽഷ്യം ഉണ്ട്. കാൽഷ്യം കഴിഞ്ഞാൽ ആരുണ്ട്? സ്കാൻഡിയം. അപ്പം നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ തുടങ്ങുന്നത് ഏതിൽ വെച്ചാണ്? സ്കാൻഡിയത്തിൽ വെച്ചാണ്. സ്കാൻഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ടൈറ്റാനിയം, വനേഡിയം എന്ന് പറഞ്ഞ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അങ്ങനെ പോകും. അപ്പോൾ ഏതിലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ ഒന്ന് നോക്കി വെക്കുക, 21 അല്ലേ. 21 ആറ്റോമിക് നമ്പർ ആയ സ്കാൻഡിയത്തിൽ വെച്ചാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രാമത്തെ പിരീഡാണ്? ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ 1, ലിഥിയം 2, സോഡിയം 3, പൊട്ടാസ്യമാണത് 4th പിരീഡ്. അപ്പോൾ നമുക്ക് പറയാം ഡി ബ്ലോക്ക് മൂലകങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th പിരീഡ് മുതലാണ്. ഡി ബ്ലോക്ക് മൂലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടമ മുതലാണ്, 4th പിരീഡ് മുതലാണ്. എത്രാമത്തെ ഗ്രൂപ്പ് മുതലാണ്? 3rd ഗ്രൂപ്പ് മുതലാണ്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലത്തിലെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു 3 മുതൽ 12 വരെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത പോയിന്റ്. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളാണ് ആര്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കും. ഓക്സീകരണാവസ്ഥ ഈ വേർഡൊന്ന് നമ്മൾ പോയിന്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മൾ ഡി ബ്ലോക്കിന്റെ സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണെന്ത്? ഓക്സീകരണാവസ്ഥ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ 2 പോയിന്റ് പറഞ്ഞു, 3 മുതൽ 12 വരെ ഗ്രൂപ്പിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. നമ്മൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു മൂലകം എഴുതുകയാണ്, എഫ്ഇ. എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ആളാണ് എഫ്ഇ, അയൺ അല്ലേ. അതിൻ്റെ ആറ്റോമിക നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ട് 26. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അതിൻ്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാം, 1s2 2s2 2p6 3s2 3p6. 3d ആണോ എഴുതണ്ടേ? ശരിക്കും 4s ആണ്, എന്നാൽ നമ്മൾ ഓർഡർ വെച്ച് എഴുതുമ്പോൾ 3d എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരും എഴുതുള്ളൂ, 4s2. ഇനി നമുക്ക് മൊത്തം നോക്കി നോക്കാം, 2 2 4 10 12 18 20. അപ്പോൾ 3d എത്ര വേണം? 6 അല്ലേ. ഇതാണ് നമ്മളെ എഫ് ഇ എന്ന് പറഞ്ഞ ആളുടെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം. നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്? എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതി. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മൂലകങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും? സ്വീകരിക്കും. അപ്പോൾ ഇവിടെ ഈ എഫ് ഇ എന്ന് പറഞ്ഞ ആൾ ഇലക്ട്രോണുകൾ എന്താണ് ചെയ്യുന്നത്? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക? നിങ്ങൾ നോക്കി നോക്കിയേ, അവസാനത്തെ സബ്ഷനിൽ നിന്നാണ് എപ്പോഴും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിപ്പോയിട്ടെങ്കിൽ ഇതാ ഈ അവസാനത്തെ സബ്ഷൻ എന്നാണ് 4s2 അല്ലേ. അപ്പോൾ 4s2 എന്നാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ അയൺ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോണുകളെ പുള്ളിയും കൊണ്ട് വിട്ടുകൊടുത്തു, വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോണുകൾ ഇവിടുന്ന് പോയി, ഈ 2 ഇലക്ട്രോണുകൾ ഇവിടുന്ന് പോയി. ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്താൽ എന്താ ചാർജ് ഉണ്ടാവുക? നമുക്കറിയാം ഒരു ആറ്റം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ അത് അയോണായിട്ട് മാറും അല്ലേ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ഏത് ചാർജ് ഉണ്ടാവുക? പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ്. അപ്പം നമുക്ക് പറയാം എഫ് ഇ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു, വിട്ടുകൊടുക്കുമ്പോൾ ഏത് ചാർജ് ഉണ്ടാവുക? പോസിറ്റീവ്. അങ്ങനെ അയാൾ എന്തായി മാറി? എഫ് ഇ +2 ആയി മാറി. അപ്പോൾ ഇവിടെ എഫ് ഇയുടെ ഓക്സിജനാവസ്ഥ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം +2. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി? കാരണം എഫ് ഇ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. പക്ഷേ ഈ എഫ് ഇ തന്നെ ചിലപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലേ. അപ്പം നമുക്ക് നോക്കാം, സോറി, എഫ് ഇ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ കേസിൽ നമ്മളിവിടെ പറഞ്ഞു 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. ചില കേസുകളിൽ എഫ് ഇ 1 ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ 2 ഇലക്ട്രോണുള്ളതുകൊണ്ടാണ് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തത് അല്ലേ. ഇനി 1 ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുന്നതെങ്കിലോ? നിങ്ങളൊന്ന് നോക്കിയേ, ആ 4s2 1 ഇലക്ട്രോണിനെ മാത്രമാണ് വിട്ടുകൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുന്ന് 1 ഇലക്ട്രോൺ പോയി, ബാക്കി 1 ഇലക്ട്രോൺ മാത്രം അവിടെ അവശേഷിക്കും. അപ്പോൾ എഫ് ഇ
അങ്ങനത്തെ കേസിൽ ഒരു ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുക, ഏതാ ചാർജ് വരിക? പ്ലസ്. വിട്ടുകൊടുക്കുമ്പോൾ ഏതാ ചാർജ്? പ്ലസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, എഫ് ഇ പ്ലസ് വൺ ഉണ്ട്, എഫ് ഇ പ്ലസ് ടു ഉണ്ട്, അല്ലേ? രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് പറയാം, ഇവിടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകമാണ് ആര്? എഫ് ഇ. അപ്പോൾ എഫ് ഇ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു ഡി ബ്ലോക്ക് മൂലകമാണ്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ കാരണം എന്താണ്? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എഫ് ഇ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഫോറസ് സബ്ഷെല്ലിനും ത്രീ ഡി സബ്ഷെല്ലിനും എന്താണ്, ഊർജം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഊർജം എന്താണ്, എനർജി ഓൾമോസ്റ്റ് എന്താണ്, ഒരേപോലെയാണ്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എഫ് ഇ നമ്മൾ വേണമെങ്കിൽ ഒരു മൂന്ന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, മൂന്ന് ഇലക്ട്രോണെ വിട്ടു കൊടുക്കുകയാണ് എഫ് ഇ. എഫ് ഇ മൂന്ന് ഇലക്ട്രോണെ വിട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫോറസിലാകെ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? രണ്ട് ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ ആ രണ്ട് ഇലക്ട്രോണും വിട്ടു, മൂന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാണ്ടോ? ഇല്ല. അപ്പോൾ തൊട്ട് മുന്നത്തെ ഏതിൽ നിന്ന് വിട്ടുകൊടുക്കും? ത്രീ ഡി എന്നൊരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പോൾ ഈ ത്രീ ഡി എന്ന് ഒരെണ്ണം അതായത് ഇങ്ങോട്ട് പോയി, ഒരെണ്ണം കൂടെ പോയി, ത്രീ ഡി എന്ന് ഒരെണ്ണം കൂടെ പോയി. അപ്പോൾ മൊത്തത്തെണ്ണം പോയി, മൂന്ന് ഇലക്ട്രോൺ പോയി. അപ്പോൾ ഈ ത്രീ ഡിയിൽ എത്രയായി പോവും? ത്രീ ഡി ഫൈവ് ആയി പോവും. ത്രീ ഡി എത്രയായി പോവും? ത്രീ ഡി ഫൈവ് ആയി പോവും. ഈ ഫോറസ്റ്റ് പിന്നെ അവിടെ ഉണ്ടാവുമോ? ഇല്ല. കാരണം മൊത്തം എത്ര ഇലക്ട്രോൺ പോയി? മൂന്ന് ഇലക്ട്രോൺ പോയി. അപ്പോൾ നമുക്ക് പറയാം, അങ്ങനത്തെ കേസിൽ എഫ് ഇ മൂന്ന് ഇലക്ട്രോണിനാണ് വിട്ടത്. മൂന്ന് ഇലക്ട്രോൺ വിട്ടപ്പോൾ ഏത് ചാർജ്? പ്ലസ് ചാർജ്. അപ്പോൾ എഫ് ഇ പ്ലസ് ത്രീ. ഇത്തരത്തിൽ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കാൻ കാരണം ത്രീ ഡി സബ്ഷെല്ലിലും ഫോറസ് സബ്ഷെല്ലിലും ഊർജ്ജം എന്താണ്? ഏകദേശം ഒരേപോലെയാണ്. നമ്മൾ ഇവിടേക്ക് പറഞ്ഞു ഊർജ്ജം കൂടി വരുന്ന ക്രമമാണ്. പക്ഷേ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ത്രീ ഡിക്കും ഫോറസിനും ഊർജ്ജം ഓൾമോസ്റ്റ് എന്താണ്? സെയിം ആണ്. അത്തരത്തിൽ സെയിം ആകുമ്പോൾ ത്രീ ഡി എന്നും ചിലപ്പം ഇലക്ട്രോണുകൾ പോവും, അതേപോലെ തന്നെ എവിടെ നിന്നും പോവും? ഫോറസ് എന്നും ഇലക്ട്രോണുകൾ പോവും. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് മൂലങ്ങൾ എന്ത് ചെയ്യും? വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കും. ഫോറസ് എന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ പ്ലസ് വൺ ഓക്സിജനാവസ്ഥ, ഫോറസ് എന്ന് രണ്ട് ഇലക്ട്രോൺ പോയാൽ പ്ലസ് ടു ഓക്സിജനാവസ്ഥ, ഫോറസ് എന്ന് രണ്ടെണ്ണവും ത്രീ ഡി എന്ന് ഒരെണ്ണവും പോയാൽ പ്ലസ് ത്രീ ഓക്സിജനാവസ്ഥ. ഇങ്ങനെ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്ന മൂലങ്ങളാണ് ആര്? ഡി ബ്ലോക്ക് മൂലങ്ങൾ. അതേപോലെ അടുത്ത പോയിന്റ്, നമ്മളിപ്പോൾ രണ്ട് പോയിന്റുകൾ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സംയുക്തങ്ങൾ എല്ലാം എന്തുള്ളതാണ്? നിറമുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം, ഡി ബ്ലോക്ക് മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിറമുള്ള സംയുക്തങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നു പറയുമ്പോൾ അതിന് ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാം, കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ കളർ നിങ്ങൾക്കറിയാം, നീല കളറാണ് അല്ലേ, നീല നിറമാണ്. ഓക്കെ, അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ, സംയുക്തങ്ങൾ പൊതുവെ എന്തായിരിക്കും? നിറമുള്ളതായിരിക്കും. ഓക്കെ, മൂന്ന് പോയിന്റ് ആയി. നാലാമത്തത്, ഇവരെ നമ്മളൊരു പേര് വിളിക്കും, ഒരു ഓമന പേരെന്ന് വേണമെങ്കിൽ പറയാം. ഡി ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ, ഓക്കെ, സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ മൊത്തത്ര പോയിന്റായി, നാല് പോയിന്റായി. മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ, അതേപോലെ തന്നെ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, ഒരു ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോമിനാസാണ് നമ്മളിവിടെ എഴുതിയത് അല്ലേ, അതിൻ്റെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏതിലാണ്? ഫോറസിലാണോ ശരിക്ക്? അല്ല, ത്രീ ഡിയിലാണ് അല്ലേ. തൊട്ട് മുമ്പുള്ള അവസാനത്തെ ഷെല്ലിൻ്റെ തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അല്ലേ. ഇതിങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എസ് ബ്ലോക്ക് ആണെന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലുമില്ല. ഇതേത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. അപ്പോൾ അവസാനത്തെ ഷെല്ല് ഇതാണ്. പക്ഷേ അയാൾ എഴുതിയിരിക്കുന്നത് അവസാനത്തെ ഈ ഷെല്ലിൻ്റെ തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ്. അപ്പോൾ നമുക്ക് പറയാം, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അവസാന ഷെല്ലിൻ്റെ തൊട്ട് മുമ്പെയുള്ള സബ്ഷെല്ലാണ്. അവസാന ഷെല്ലിൻ്റെ തൊട്ട് മുമ്പുള്ള സബ്ഷെല്ലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കൂടി പറയാം, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അവസാന ഷെല്ലിൻ്റെ തൊട്ട് മുൻപുള്ള ഷെല്ലിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർക്ക് പഠിക്കേണ്ടത്? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതയായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ പി ഡി എസിൻ്റെത്, പി ഇടത്, ഡി ഇടത് സവിശേഷതകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് എഴുതി വെച്ച് നല്ലപോലെ പഠിക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.